السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ഫത്ഹുൽ മുഈനിൻ്റെ 7ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫസ്ലുൻ ഫി ശുറൂത്തി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ നിബന്ധനകളെ വിവരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പാർട്ട്. നിസ്കാരത്തിന് അതിൻ്റേതായ ഷർത്തുകളും ഫർളുകളുമൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ നിസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ. നിസ്കാരത്തിൻ്റെ ഷർത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഷർത്തു, ഷർത്ത് എന്ന് പറഞ്ഞാൽ ഷർത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം മാ യുതവഖഫു അലൈഹി സിഹത്തു സ്വലാഹ് വലൈസ മിൻഹ. മാ യുതവഖഫു അലൈഹി, അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു സിഹത്തു സ്വലാ, നിസ്കാരത്തിൻ്റെ സ്വീകാര്യത. നിസ്കാരത്തിൻ്റെ സ്വീകാര്യത ഏതൊരു കാര്യത്തെയാണോ ആശ്രയിച്ച് നിൽക്കുന്നത് അതിനാണ് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്ന് പറയുന്നത്. വലൈസ മിൻഹ, ആ കാര്യം നിസ്കാരത്തിൽ പെട്ടതാവുകയില്ല. എന്നാൽ നിസ്കാരം സ്വീകാര്യമാണെങ്കിൽ ആകണമെങ്കിൽ ആവശ്യവുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഷർത്ത് എന്ന് പറയുന്നത്. ഫർളുകൾ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട നിർബന്ധമായ ഘടകങ്ങളാണ്. എന്നാൽ വലൈസ മിൻഹ, ഷർത്ത് നിസ്കാരത്തിൽ പെട്ടതല്ല, നിസ്കാരത്തിൻ്റെ ഭാഗമല്ല. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഷർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ ഖുദ്ദിമത്തി ശുറൂത്തു അലൽ അർക്കാൻ, മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൻ്റെ ഷർത്തുകളുടെ ചർച്ചയാണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നീടാണ് നിസ്കാരത്തിൻ്റെ ഫർളുകളുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഇനി വിവരിക്കുന്നത്. വ ഖുദ്ദിമത്തി ശുറൂത്തു, ഷർത്തുകളെ മുന്തിക്കപ്പെട്ടിരിക്കുന്നു അലൽ അർക്കാൻ, ഫർളുകളേക്കാൾ. ലിഅന്നഹ ഔലാ ബിത്തഖ്ദീം, കാരണം ഷർത്തുകൾ മുന്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതാണ്. എന്താണ് കാരണം? ഷർത്ത് മുന്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതാകാൻ കാരണം എന്താ? ഇത് ഷർത്തു മാ യജിബു തഖദ്ദുമുഹു അല സ്വലാഹ്, ഷർത്ത് മാ യജിബു തഖദ്ദുമുഹു അല സ്വലാഹ്, നിസ്കാരത്തിന് മുന്നേ ഉണ്ടാകൽ നിർബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ പ്രകൃതിപരമായിട്ട് തന്നെ ഫർളിനേക്കാൾ മുമ്പ് ഉണ്ടാകേണ്ടത് ഷർത്താണ്. അതുകൊണ്ട് തന്നെ ഷർത്താണ് ഫർളിനേക്കാൾ മുന്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത്. അക്കാരണം കൊണ്ടാണ് ഷർത്തുകളെ സംബന്ധിച്ചുള്ള വിവരണം മുസന്നിഫ് ആദ്യം കൊണ്ടുവന്നത്. അതുപോലെ വസ്തിംറാറുഹു ഫീഹ, ഷർത്ത് നിസ്കാരത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാവേണ്ടതുമാണ്, ഉണ്ടാവലും നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ മുന്നേ ഉണ്ടായാൽ മാത്രം പോരാ, നിസ്കാരത്തിലുടനീളം അത് സ്ഥിരമായി നിൽക്കേണ്ടതുമാണ്. അപ്പോൾ മുന്തിക്കൽ കൊണ്ട് ഫർളിനേക്കാൾ അർഹതപ്പെട്ടതാണ് ഷർത്ത്. ഇനി നമുക്ക് ഷർത്തുകളിലേക്ക് പ്രവേശിക്കാം. ഷുറൂത്തു സ്വലാത്തി ഹംസത്തുൻ, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ 5 എണ്ണമാണ്. നിസ്കാരത്തിന് പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമായിരിക്കുക, അതുപോലെയുള്ള ചില കാര്യങ്ങൾ, മുസ്ലിമാവുക, വകതിരിവുണ്ടാവുക, അതുപോലെ ഫർളാണെന്ന അറിവ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൻ്റെ നിബന്ധനയായിട്ടുണ്ടെങ്കിലും ആ നിബന്ധനകൾ മുസന്നിഫ് ഇവിടെ പറയുന്നില്ല. കാരണം ആ നിബന്ധനകൾ നിസ്കാരത്തിന് മാത്രമുള്ളതല്ല, എല്ലാ ഇബാദത്തുകൾക്കും ഉണ്ടാകേണ്ട നിബന്ധനകളാണ്. ഇവിടെ മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന് മാത്രം ഉണ്ടാകേണ്ട നിബന്ധനകളെ സംബന്ധിച്ചാണ്. ഷുറൂത്തു സ്വലാത്ത് ഹംസ, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ 5ആണ്. അഹദുഹ, ആ നിബന്ധനകളിൽ നിന്ന് ഒന്നാമത്തെ നിബന്ധന തൊഹാറത്തുൻ അൻ ഹദസിൻ വ ജനാബ, ചെറിയ അശുദ്ധിയിൽ നിന്നും ജനാബത്തിൽ നിന്നും ശുദ്ധി വരുത്തലാണ് നിസ്കാരത്തിനുണ്ടാകേണ്ട ഒന്നാമത്തെ നിബന്ധന. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം, അതോടൊപ്പം തന്നെ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകണം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം. ജനാബത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയ അശുദ്ധിയാണ്. അത്വഹാറത്തു ലൊഗത്തൻ, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ലൊഗത്തൻ അതിൻ്റെ ഭാഷാർത്ഥം, ഭാഷാപരമായ അർത്ഥത്തിൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അൻ നളാഫത്തു, വൃത്തിയാകലാണ്. വൽ ഹുലൂസു മിനദ് ദനസ്, അഴുക്കുകളിൽ നിന്ന് രക്ഷ നേടലുമാണ്. ഇതാണ് ഭാഷാപരമായിട്ട് ശുദ്ധീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതല്ല ശറഇൻ്റെ ഭാഷയിൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരാൾ സോപ്പെല്ലാം തേച്ച് നല്ലോണം വൃത്തിയാക്കിയാലും മതപരമായിട്ട് അതിന് ശുദ്ധീകരണം എന്ന് പറയുകയില്ല, ഭാഷാപരമായിട്ട് ശുദ്ധീകരണം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഭാഷാപരമായ ശുദ്ധീകരണമല്ല ഉദ്ദേശിക്കുന്നത്, മതപരമായ ശുദ്ധീകരണമാണ്. വ ശർഅൻ, മതപരമായ ശുദ്ധീകരണം, മതത്തിൻ്റെ വീക്ഷണത്തിൽ ശുദ്ധീകരണം എന്ന് പറയുന്നത് റഫ്ഉൽ മൻഇൽ മുറത്തബി അലൽ ഹദസി അവിൻ നജസ്, അശുദ്ധിയെ തുടർന്നുണ്ടാകുന്ന തടസ്സത്തെ ഇല്ലായ്മ ചെയ്യുക. അവിൻ നജസി, അല്ലെങ്കിൽ നജസ്സിനെ തുടർന്നുണ്ടാകുന്ന തടസ്സത്തെ ഇല്ലായ്മ ചെയ്യുക, നീക്കം ചെയ്യുക. ഇതാണ് ശറഇൻ്റെ ഭാഷയിൽ തൊഹാറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചെറിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന തടസ്സമാണ് അവന് നിസ്കരിക്കാൻ പാടില്ല, അവന് ഖുർആൻ തൊടാൻ പാടില്ല, ഖുതുബ നിർവഹിക്കാൻ പാടില്ല. അതുപോലെ നജസ് ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന തടസ്സങ്ങളുണ്ട്. ഇത്തരം തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഉയർത്തിക്കളയുക. ഇതാണ് മതപരമായ തൊഹാറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൽ ഊല, ഇവിടെ ആദ്യം പറഞ്ഞ തൊഹാറത്ത് അഥവാ ഐ അത്തൊഹാറത്തു അനിൽ ഹദസ്, അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം, ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വുളൂ, വുളൂ ആണ്. അപ്പോൾ നിസ്കാരത്തിന് വുളൂ ഉണ്ടായിരിക്കണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വുളൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് വുളൂ ആണ്. വഹുവ വുളൂ എന്ന് പറഞ്ഞാൽ ബി ലൊമ്മിൽ വാവി, വാവിന് ലൊമ്മ് കൊണ്ട് വായിക്കപ്പെടുന്ന വുളൂ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്തിമാലുൽ മായി ഫി അളാഇൻ മഖ്സൂസ മുഫ്തതിഹൻ ബിനിയ്യ, നിയ്യത്ത് കൊണ്ട് ആരംഭിച്ച് പ്രത്യേകമായ ചില അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുക. ഇതിനാണ് മതപരമായിട്ട് വുളൂ എന്ന് പറയുന്നത്. വബി ഫതഹിഹ, ഇനി വലൂ എന്ന് വാവിന് ഫതഹ് കൊണ്ട് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാ ഉൻ യുതവല്ല ഉബിഹി, വുളൂ എടുക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട വെള്ളം, അതിനാണ് വലൂ എന്ന് പറയുക. വുളൂ എടുക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട വെള്ളം. ഏതായാലും സ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നുമുള്ള ശുദ്ധീകരണമാണ്. ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളു ആണ്. വക്കാന ഇബ്തിദാഉ വുജൂബിഹി മാ ഇബ്തിദാഇ വുജൂബിൽ മക്തൂബ ലൈലത്തുൽ ഇസ്റാ. വക്കാന ഇബ്തിദാഉ വുജൂബിഹി, വുളു നിർബന്ധമാക്കിയതിൻ്റെ ആരംഭം മാ ഇബ്തിദാഇ വുജൂബിൽ മക്തൂബ, ഫർള് നിസ്കാരങ്ങൾ നിർബന്ധമാക്കലോടുകൂടെ ലൈലത്തുൽ ഇസ്റാ, ഇസ്റാഇൻ്റെ രാത്രിയിലായിരുന്നു. ഇസ്റാഇൻ്റെ രാത്രിയിലാണല്ലോ ഫർള് നിസ്കാരങ്ങളൊക്കെ നിർബന്ധമാക്കിയത്. ആ ടൈമിൽ തന്നെയാണ് വുളൂഉം നിർബന്ധമാക്കിയിട്ടുള്ളത്. കാരണം നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ വുളൂ. അപ്പോൾ ആ ടൈമിൽ തന്നെയാണ് വുളൂഉം നിർബന്ധമാക്കിയിട്ടുള്ളത്. വ ശുറൂതുഹു അൽ വുളൂഇ, ഇനി രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ ഷർത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഷർത്ത് അഥവാ വുളൂ ചെയ്യാന്നുള്ളത്. ഇനി ആ വുളൂവിൻ്റെ ഷർത്തുകളിലേക്കും ഫർളുകളിലേക്കുമാണ് മുസന്നിഫ് പ്രവേശിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്തിലേക്ക് മുസന്നിഫ് വരിക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വശുറൂതുഹു അൽ വുളൂഇ, വുളൂഇൻ്റെ നിബന്ധനകൾ കശുറൂത്തിൽ ഗുസ്ലി, കുളിയുടെ നിബന്ധനകളെപ്പോലെ തന്നെ ഹംസത്തുൻ, അഞ്ചെണ്ണാണ്. അപ്പോൾ വുളൂഇൻ്റെയും കുളിയുടെയും ഒക്കെ നിബന്ധനകൾ അഞ്ചാണ്. അഹദുഹ, ആ ശുറൂത്തുകളിൽ നിന്ന് ഒന്നാമത്തെ ഷർത്ത് മാ ഉൻ മുത്ലഖ്, മുത്ലഖായ വെള്ളം. വുളൂ സഹീഹാകണമെങ്കിൽ മുത്ലഖായ വെള്ളം ഉണ്ടായിരിക്കണം. ഫലാ യർഫഉൽ ഹദസ, അപ്പോൾ അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലുൻ നജസ, നജസിനെ നീക്കം ചെയ്യുകയുമില്ല. വലാ യുഹസ്സിലു സായിറ ത്വഹാറത്തി, മറ്റുള്ള ശുദ്ധീകരണങ്ങളെ ഉണ്ടാക്കിത്തരുകയുമില്ല. വലൗ മസ്നൂന, അത് സുന്നത്തായ ശുദ്ധീകരണമാണെങ്കിലും ശരി. ഉദാഹരണത്തിന് ജുമാക്ക് വേണ്ടിയുള്ള കുളി, അത് സുന്നത്തായ ശുദ്ധീകരണമാണ്. അങ്ങനെയുള്ള ശുദ്ധീകരണമാണെങ്കിൽ പോലും അതിനെ ഒന്നും ഉണ്ടാക്കിത്തരുകയില്ല, അതിനൊന്നും നേടിത്തരുകയില്ല. ഇല്ലൽ മാ ഉൽ മുത്തലക്കൂ, മുത്തലക്കായ വെള്ളമല്ലാതെ. അപ്പോൾ വുളൂഇൻ്റെ വുളൂ സ്വീകാര്യമാകാനുള്ള ഒന്നാമത്തെ നിബന്ധനയാണ് വുളൂ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് മുത്തലക്കായ വെള്ളമായിരിക്കണം. മുത്തലക്കായ വെള്ളം ഉപയോഗിച്ചു കൊണ്ടല്ലാതെ അശുദ്ധിയെ ഉയർത്താൻ സാധ്യമല്ല, നജസിനെ നീക്കം ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ മറ്റുള്ള ഒരു ശുദ്ധീകരണവും മുത്തലക്കായ വെള്ളം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. എന്താണ് മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹുവ, മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ മാ യഖഉ അലൈഹി ഇസ്മുൽ മായി ബിലാ ഖൈദിൻ, യാതൊരു ഉപാധിയും കൂടാതെ വെള്ളം എന്ന് പറയാൻ പറ്റിയ വെള്ളം. ഒരു ഉപാധിയും പറയാതെ ആ വെള്ളത്തെക്കുറിച്ച് വെള്ളം എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള വെള്ളത്തിനാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്. വൈൻ റസഹ മിൻ ബുഖാരിൽ മായി തഹൂരി അൽ മുഗ്ല, വൈൻ റസഹ, ആ വെള്ളം നീരാവിയായിട്ട് ഉണ്ടായ വെള്ളമാണെങ്കിലും ശരി, അതിന് മുത്തലക്കായ വെള്ളം എന്ന് പറയും. എന്തിൽ നിന്ന്? മിൻ ബുഖാരിൽ മായി അത്തഹൂരി അൽ മുഗ്ല, ചൂടാക്കപ്പെട്ട ശുദ്ധിയുള്ള വെള്ളത്തിൻ്റെ ആവി. വെള്ളം ചൂടാക്കുമ്പോൾ അതിൻ്റെ ആവി ആ വെള്ളത്തിൽ നിന്നിങ്ങനെ മേലോട്ട് പൊങ്ങും. ആ ആവി അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച പാത്രത്തിൻ്റെ ആ മൂടിയിൽ തട്ടുമ്പോൾ ആ മൂടിയിൽ നീരാവിയായിട്ട് വെള്ളം ഉണ്ടാകും. അങ്ങനെയുള്ള വെള്ളമാണെങ്കിലും ശരി, അതും എന്തു തന്നെയാണ്? മുത്തലക്കായ വെള്ളമാണ്. അതിനും വെള്ളം എന്ന് തന്നെയാണ്, മുത്തലക്കായ വെള്ളം എന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിൽ അവിസ്തുഹ്ലിക ഫീഹി അൽ ഖലീതു, ആ വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ശുദ്ധിയുള്ള എന്തെങ്കിലും വസ്തു ലയിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലയിപ്പിച്ചത് കാരണം വെള്ളത്തിൻ്റെ പേരിനെ അത് ഇല്ലാതെയാക്കുന്നില്ല. അങ്ങനെയുള്ള വെള്ളവും എന്തു തന്നെയാണ്? മുത്തലക്കായ വെള്ള. ശുദ്ധിയുള്ള ലയിച്ചു ചേരുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ അരിമാവ്. ഇത് നമ്മൾ ഒരു വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചേർത്തു, അത് വെള്ളത്തിൽ ലയിച്ചു. പക്ഷേ ആ വെള്ളമെന്ന് പേര് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാൽ ആ വെള്ളവും മുത്തലക്കായ വെള്ളമാണ്. അതല്ലെങ്കിൽ കുയ്യിദ ബി മുവാഫഖത്തിൽ വാഖി, ആ വെള്ളത്തിന് ഉപാധി പറയപ്പെട്ടു. ബി മുവാഫഖത്തിൽ വാഖി, ആ വെള്ളം എവിടെയാണോ നിലകൊള്ളുന്നത് ആ സ്ഥലത്തിനോട് അനുയോജ്യമായ ഒരു ഉപാധി ആ വെള്ളത്തിന് പറയപ്പെട്ടു. അപ്പോഴും ആ വെള്ളം മുത്തലക്കായ വെള്ളമാണ്. അതായത് വെള്ളം ഏതെങ്കിലും ഒരു പ്രതലത്തിലാണല്ലോ നിലകൊള്ളുക. ചിലപ്പോൾ അത് ഗ്ലാസ്സിലായിരിക്കും നിലകൊള്ളുക, ചിലപ്പോൾ അത് കിണറിലായിരിക്കും നിലകൊള്ളുക, ചിലപ്പോൾ പാത്രത്തിലായിരിക്കും നിലകൊള്ളുക, ചിലപ്പോൾ പുഴയിലായിരിക്കും നിലകൊള്ളുക. അപ്പോൾ നമ്മളെന്ത് പറയും? പുഴയിലെ വെള്ളം, പുഴവെള്ളം, പാത്രത്തിലെ വെള്ളം, അതുപോലെ കിണർ വെള്ളം എന്നൊക്കെ പറയും. അത് ആ വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ ആ ഉപാധി പറഞ്ഞതുകൊണ്ട് അത് മുത്തലക്കായ വെള്ളമാവാതിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉപാധി പറയപ്പെട്ടാലും അത് മുത്തലക്കായ വെള്ളമാകുന്നു. ചുരുക്കത്തിൽ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ യാതൊരു ഉപാധിയും കൂടാതെ വെള്ളമെന്ന് പറയാൻ പറ്റുന്ന വെള്ളമാണ്. അതിലെന്തൊക്കെ പെടും? ചൂടാക്കപ്പെട്ട വെള്ളത്തിൻ്റെ ആവിയിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന നീരാവി, തുള്ളിത്തുള്ളികൾ നമുക്ക് മോഴിയിലൊക്കെ കാണാൻ പറ്റും. അത് മുത്തലക്കായ വെള്ളത്തിൽ പെടും. അതുപോലെ തോഹിറായ ലയിച്ചു ചേരുന്ന വസ്തു കലർത്തപ്പെട്ടു. വെള്ളമെന്ന പേര് പറയാൻ പറ്റിയ അവസ്ഥയിൽ നിന്നത് മാറിയിട്ടില്ല, അത് മുത്തലക്കായ വെള്ളമാണ്. അതുപോലെ ആ വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തിനോട് അനുയോജ്യമായ പേരുകൊണ്ട് പറയപ്പെട്ടു. പുഴയിലെ വെള്ളം, കിണർ വെള്ളം, പുഴവെള്ളം, ഇങ്ങനെയുള്ള ഉപാധി പറയപ്പെട്ടാലും അത് മുത്തലക്കായ വെള്ളമാണ്. കാരണം ഈ ഉപാധിയൊക്കെ നിലകൊള്ളുന്ന ഉപാധിയല്ല, സ്ഥിരമായ ഉപാധിയല്ല. കിണറിലെ വെള്ളം ഗ്ലാസ്സിലാക്കിയാൽ ഗ്ലാസ്സിലെ വെള്ളമായി മാറി, അത് പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പാത്രത്തിലെ വെള്ളമായി മാറി. നിർബന്ധമായിട്ടുള്ളൊരു ഉപാധിയല്ല. അതാണ് പറയുന്നത് കമായിൽ ബഹരി, സമുദ്രത്തിലെ വെള്ളം പോലെ. ബിഖിലാഫി മാ, ഒരു വെള്ളത്തിനെതിരായിട്ട്. ലായുദുക്കറു ഇല്ല മുക്കയ്യത, ഉപാധിയോട് കൂടെയല്ലാതെ ആ വെള്ളത്തെ പറയപ്പെടാറില്ല. അങ്ങനെയുള്ള വെള്ളത്തിനെതിരായിട്ട്, അങ്ങനെയുള്ള വെള്ളം ഏതുപോലെ? കമായിൽ വർദ്, പനനീർ വെള്ളം പോലെ. അപ്പോൾ പനനീർ വെള്ളം മുത്തലക്കായ വെള്ളമല്ല. കാരണം വെള്ളമെന്നൊരിക്കലും അതിനെക്കുറിച്ച് പറയില്ല, ഈ ഉപാധിയോടുകൂടെ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് അത് മുത്തലക്കായ വെള്ളമല്ല, ശുദ്ധീകരണത്തിന് പറ്റുകയും ഇല്ല. ഗൈറു മുസ്താമരിൻ ഫി ഫർളി തൊഹാറത്തിൻ മിൻ റഫ്ഇ ഹദസിൻ. ഇൻഷാ അല്ലാഹ് അവിടെ മുതൽക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.